ഇന്നലെ സിനഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഭൂമി ഇടപാടുകളെക്കുറിച്ച് സിനഡിനെ വിശദമായി ധരിപ്പിക്കുകയുണ്ടായി. നടപടിക്രമങ്ങളിൽ ഉണ്ടായ സാങ്കേതികമായ വീഴ്ചകൾ മാത്രമാണ് ഉണ്ടായത് എന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. നേരത്തെ സ്ഥിരം സിനഡിന് മുമ്പിലും ഇതേ വിശദീകരണം തന്നെയാണ് കർദ്ദിനാൾ നൽകിയിരുന്നത്. എങ്കിലും സിറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഒരു ഭൂമി ഇടപാട് മാത്രമാണ് ഇത്, അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നായിരുന്നു സിനഡിൻ്റെ ആദ്യ നിലപാട് എന്ന് പറയുന്നത്. എങ്കിലും സിറോ മലബാർ സഭയിലെ മൊത്തം വിവാദമായി ഇത് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് സിനഡ് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ഒരു പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കട്ടാണ് ഈ പുതിയ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുക. ഇതിൽ ബിഷപ്പുമാരായ മാർ ജോർജ് മാനന്തോടത്ത്, അദ്ദേഹം പാലക്കാട് രൂപത ബിഷപ്പാണ്, കൂടാതെ റിട്ടയേർഡ് ബിഷപ്പായ മാർ തോമസ് സഖ്യത്ത്, മാർ ജോർജ് മരത്തിക്കണ്ടം, അദ്ദേഹം കോതമംഗലം രൂപത അധ്യക്ഷനാണ്, കൂടാതെ സിനഡിൻ്റെ സെക്രട്ടറി കൂടിയായ ബിഷപ്പ് ആന്റണി കരിയിൽ എന്നിവരാണ് അംഗങ്ങളായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തി പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ റിപ്പോർട്ടും നടപടികളും സമർപ്പിക്കാനാണ് ഈ പ്രത്യേക കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.